മലയാളി ഫ്രം ഇന്ത്യ ആ സിനിമ ഞാൻ കണ്ട്. അപ്പൊ ആ സിനിമേന്റെ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ് വീഡിയോയില്. സിനിമ ഞാൻ കാണാൻ പോകുമ്പോ എന്താ പറയാ, കുറച്ച് റിവ്യൂസ് ഇന്റർനെറ്റിൽ വന്നിരുന്നു, അത് കണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. അതിലൊക്കെ പറഞ്ഞ വൻ ശോകം പാടാൻ ഒന്നിനും പറ്റൂല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ സിനിമ കാണാൻ പോകുന്നത്. അപ്പൊ എന്താ പറയാ, എക്സ്പെക്ടേഷൻ ഓട്ടോമാറ്റിക്കലി കുറഞ്ഞിരുന്നു അത് ഇതൊക്കെ കണ്ടപ്പോ തന്നെ. പക്ഷെ പബ്ലിക് റിവ്യൂല് ചില ആൾക്കാർ നല്ലതും പറഞ്ഞിരുന്നു, ഈ സിനിമ നല്ലതാണ്, മീൻപൊള്ളിയുടെ തിരിച്ചു വരുവാണെന്നൊക്കെ. പക്ഷെ തിരിച്ചു വരവാണോ ആ ഒന്നും എനിക്കറിയില്ല. പടം അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ്. മോശം പറയാം, അത്ര മോശം ഒന്നും പറയാനില്ല. ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ ആ ഒരു കാറ്റഗറിയിലാണ്. ഡയറക്ടറുടെ പ്രീവിയസ് വർക്കായിട്ടുള്ള ജനഗണമനന്റെ ഓടിയൊന്നും ഒരിക്കലും ഞാൻ കമ്പയർ ചെയ്യുന്നില്ല, കാരണം അത് മാസ്റ്റർ ക്ലാസ് പടം എന്നൊക്കെ പറയില്ലേ, ആ ഒരു സാധനമാണ്. നല്ലൊരു എന്റർടൈനർ ആയിരുന്നു, ഞാൻ തിയേറ്ററിക്കലി ഭയങ്കരമായിട്ട് മിസ് ചെയ്ത സിനിമയാണ് ജനഗണമന. സോ ഇത് മിസ് ചെയ്യരുത്, ഈ സിനിമ എന്താ തിയേറ്ററിൽ പോയി കാണാം, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിവ്യൂ ഉണ്ടെങ്കിലും കാണാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ സിനിമ ഉണ്ട്. എനിക്ക് അത്യാവശ്യം ഫീൽ ഗുഡ് പാടായിട്ടാണ് തോന്നിയത്, മോശമൊന്നും പറയാനില്ല. ശരിക്കും ഇത് ഒ ടി ടിക്ക് വരികയാണെങ്കിൽ കുറച്ചും കൂടെ റീച്ച്, അതായത് ആ സിനിമയ്ക്ക് വേണ്ട ഒരു റീച്ച് ഇല്ലേ, ആൾക്കാരൊക്കെ സംസാരിക്കണം ഈ ഒരു കാര്യം, അതാണ് ശരിക്കും ആ സിനിമേന്റെ ഒരു പർപ്പസ് എന്നൊക്കെ പറയുന്നത്. ആൾക്കാർ സംസാരിക്കണം, ആൾക്കാരുടെ ഈ സിനിമ പറയുന്ന ഒരു കണ്ടന്റ് വേഗത്തിൽ റീച്ച് ആവണം എന്നാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ്. അപ്പോൾ ആ ഒരു സംഭവം ഒ ടി ടിക്ക് റിലീസ് ചെയ്തിട്ട് കുറച്ചും കൂടെ അവർക്ക് സ്പീച്ച് ഓഫ് ഫ്രീഡം കിട്ടിയാനെ, സെൻസർ ബോർഡിന്റെ ഇതില്ല, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ അവർക്ക് കിട്ടിയാനെ. ആ സിനിമ സംസാരിക്കണം എന്ന് വിചാരിക്കുന്ന കാര്യത്തെ ശരിക്കും ഒന്നുകൂടെ നല്ലപോലെ ഒ ടി ടിക്ക് വരികയാണെങ്കിൽ സംസാരിക്കാൻ കഴിയായിരുന്നു. ഇത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. തിയേറ്ററിക്കലി ഇറക്കിയ മോശം എന്നല്ല, തിയേറ്ററിക്കലി പോയി നമ്മൾ ഈ ഒരു കുറെ നേരം സ്പെൻഡ് ചെയ്ത് പോയി കാണാനുള്ള ഒരു മെറ്റീരിയൽ സിനിമയിൽ അത്രക്ക് അങ്ങോട്ട് ഇല്ലയോ, അല്ലെങ്കിൽ ഒരു സ്ക്രീൻ പ്ലേ വൈസ് അത്രക്ക് എന്റർടൈൻ അല്ലയോ എന്നുള്ളൊരു തോന്നൽ എനിക്ക്. അതേസമയം ഈ സിനിമ സെയിം മൂവി എന്താ പറയുക, ഒ ടി ടിക്ക് വന്നതിന്റെ കുറച്ചും കൂടെ വൈഡ് റീച്ചും പെട്ടെന്നുള്ള ആൾക്കാരുടെ ആ ടോക്കും ആ സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിയായിരുന്നു, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സിനിമ അത്യാവശ്യം മോശമൊന്നുമല്ല. ഫസ്റ്റ് ഹാഫ് എനിക്ക് വലുതായിട്ട് ലൈക്കായില്ല സ്ക്രീൻ പ്ലേ വൈസ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുഴപ്പമില്ലാണ്ട് ഞാൻ ചിരിച്ച് എന്റർടൈൻ ആയിരുന്നു. ഫസ്റ്റ് ഹാഫിലും ചിരിക്കാനൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ. പക്ഷെ എന്താ വെച്ചാൽ ആ ഫസ്റ്റ് ഹാഫിന് എന്തോ ഒരു കാര്യം എനിക്ക് അങ്ങോട്ട് വലുതായിട്ട് വർക്കായില്ല. ഒരു സ്ക്രീൻ പ്ലേ ആണോ എന്താ സംഭവം എനിക്ക് വലുതായിട്ട് കത്തിയില്ല, പക്ഷെ എന്തോ ഒന്ന് വലുതായിട്ട് വർക്കായില്ല. പിന്നെ ഷൈൻ ടോം ചാക്കോയുടെ ഒരു ക്യാമിയോ ഒക്കെ ഉണ്ട്, വിഷയം ക്യാമിയോ ആണ്, അടിപൊളി സീനാണ്, അതൊക്കെ ഞാൻ കുറെ എൻജോയ് ചെയ്ത്. അതേപോലെ തന്നെ ഫോട്ടോ വെച്ചിട്ട് തന്നെ കുറച്ച് ആൾക്കാർ ക്യാമിയോ ചെയ്യും, അത് ഞാൻ പറയുന്നില്ല. ഒരു രണ്ടാൾക്കാരുണ്ട് ഫോട്ടോയിൽ തന്നെ ക്യാമിയോ ചെയ്യും, ഒരു വരുന്ന ആ ഫോട്ടോ ഒരു ഫോട്ടോ കണ്ടാൽ നമ്മൾ ചിരിക്കും, അങ്ങനത്തെ സീനൊക്കെ ഉണ്ട് പടത്തിൽ. അത്യാവശ്യം നല്ലൊരു കോമഡി ഫീൽ ഗുഡ് എന്റർടൈനർ ആണ്. അതിന്റെ ഇടയിൽ കുറച്ച് പൊളിറ്റിക്സും വർഗീയത പറയുന്നവർക്കെതിരെയുള്ള ഓരോതായിട്ടുള്ള കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ അതൊക്കെ നല്ല രീതിയിൽ വർഗീയത ഇല്ലാതാക്കുക എന്നാണ് ഈ സിനിമയുടെ മെയിൻ കണ്ടന്റ് ശരിക്കും. വർഗീയത പാടില്ല, എല്ലാവരും മനുഷ്യരായി കാണുക എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് സിനിമ എടുത്തു വെക്കാൻ ശ്രമിക്കുന്നത്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഷൈൻ ടോം ചാക്കോയുടെ ഒരു സീനൊക്കെ ഉണ്ട്, സീൻ സീനാണ് അത്, ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചിരിച്ച് കണ്ട ഒരു സീനാണ്. അത് അങ്ങനത്തെ അടിപൊളി സീക്വൻസ് ഉണ്ട് പടത്തിൽ, ചില സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. മൊത്തത്തിൽ ഒരു പടമായിട്ട് ഒരു തിയേറ്ററിക്കലി പോയി കാണാനുള്ള ഒരു വലിയൊരു സംഭവം ഇല്ല എന്നാണ് ആ പടത്തിൽ തോന്നുന്നത്. സ്ക്രീൻ പ്ലേ കുറച്ചും കൂടെ നന്നാക്കായിട്ടാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ശരിക്കും ഇത് ഒ ടി ടിക്ക് വരികയാണ് വൻ ഹിറ്റായനെ, ഇതിൻ്റെ അറിയിൽ കുറച്ചും കൂടെ ഒന്ന് ആൾക്കാരുടെ ഇടയിൽ പെട്ടെന്ന് പോയി റീച്ച് പോയനെ. അതൊക്കെ തന്നെ ഈ സിനിമയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വാച്ചബിൾ എക്സ്പീരിയൻസ് ആണ്. ആൾക്കാർ പറയുന്നത് അത്ര മോശം പടമൊന്നുമല്ല. അപ്പൊ നിങ്ങൾക്ക് കാണണം തോന്നിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കാണണം എന്ന് പേഴ്സണലി തോന്നിയിട്ട് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാം. ബാക്കിയുള്ള ഒരാളെ അഭിപ്രായം പറയുന്നുണ്ട് എന്നുള്ളത് നോക്കണ്ട. പിന്നെ രണ്ട് മൂന്ന് റിവ്യൂസും കൂടെ ചെക്ക് ചെയ്യാം, ഓരോരുത്തർക്കും ഓരോ മൈൻഡ് സെറ്റാണ് ഈ സിനിമയെ കുറിച്ച്. സോ എന്റെ റിവ്യൂ മാത്രം കണ്ടിട്ട് കാണണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അപ്പൊ ഈ വീഡിയോക്ക് അത്ര തന്നെ, അടുത്ത റിവ്യൂ കാണാൻ ഒരു ബൈ.